بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കലാലയ ചുറ്റുപാടിൽ നാം അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയപരവും സൈദ്ധാന്തികവും വിചാരപരവും സമീപനപരവുമായ മൂന്ന് പ്രധാന ടൈറ്റിലുകളെ അധികരിച്ചുകൊണ്ടാണ് SSF സംസ്ഥാന സെക്രട്ടറിമാരായ എം അബ്ദുറഹ്മാൻ, CKM ഫാറൂഖ്, A ജഅഫർ തുടങ്ങിയവർ നമ്മോട് സംവദിച്ചത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കലാലയ ചുറ്റുവട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളെയും പെരുമാറ്റങ്ങളെയും അപഗ്രഥിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. നാം ഒരു ഭാഗത്ത് നിരീശ്വരവാദം ആദർശമായി സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് വിചാരങ്ങളെ കാണുന്നു. കക്ഷിരാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം എവിടെയാണെങ്കിലും കമ്മ്യൂണിസം അടിസ്ഥാനപരമായി ദൈവനിഷേധത്തിൻ്റെയും നിരീശ്വരതയുടെയും കേവല യുക്തിവാദത്തിൻ്റെയും അസ്ഥിവേരുകളിൽ രൂപപ്പെട്ടതാണ്. മറുഭാഗത്ത് മതരാഷ്ട്രവാദത്തെ ഊന്നിപ്പിടിച്ചുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ പേരിലുള്ള പ്രസ്ഥാനങ്ങളെ കാണുന്നു. അവർക്ക് പ്രവർത്തിക്കാൻ ഒരിടമുണ്ടാകണമെങ്കിൽ നാളെ ഇവിടെ ഗുജറാത്താവണം, ഇന്ന് ഇവിടെ സിറിയയാവണം. മതസംഘടനകളുടെ ഇടവഴികളിലൂടെ നിലനിൽപ്പ് നേടുന്ന തീവ്ര പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക വിലാസത്തിൽ നമ്മൾ പഠിക്കുന്ന കലാലയത്തിൽ കലാപങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ആസ്വാദനങ്ങളെയും ആർഭാടങ്ങളെയും സ്വീകരിച്ച് മൃഗീയതയുടെയും അഴിഞ്ഞാട്ടത്തിൻ്റെയും വഴിവിട്ട സൗഹൃദങ്ങളുടെയും കൂട്ടായ്മകളെ കാണുന്നു. അവർക്ക് രാഷ്ട്രീയമല്ല, അവർക്ക് മറ്റേതെങ്കിലും നിർമ്മാണാത്മക അജണ്ടകളല്ല. ആടിപ്പാടി തിമർത്ത് സാത്തനിക് മൂവ്മെൻറ്റുകളിൽ, അതിനെ ശരിക്കു പറഞ്ഞാൽ സാത്തനിക് വേർഷിപ്പേഴ്സ് എന്നതിനെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം, അവരുടെ സായാഹ്നങ്ങൾ മദ്യലഹരിക്ക് വേണ്ടി, അവരുടെ യാത്രകൾ അനാവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ചങ്ങാത്തങ്ങൾ വഴിവിട്ട വിചാരങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ള കൂട്ടങ്ങളെയും സംഘങ്ങളെയും നാം അഭിമുഖീകരിക്കുന്നു. വേറെ ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ വിലാസത്തിൽ അടിസ്ഥാന ഇസ്ലാമിൻ്റെ മൗലികതയെ നിഷേധിക്കുന്ന പല സംഘങ്ങൾ, അവർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുസ്ലിങ്ങൾ മുഷ്രിക്കുകളാവണം, അവർക്ക് ഇസ്ലാം ആവണമെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ കബറിടങ്ങളും ശവപ്പറമ്പുകളാവണം, അവരുടെ ഇസ്ലാം ശരിയാകണമെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ പാരമ്പര്യ മുസ്ലിങ്ങളുടെ പള്ളികളും ബഹുദൈവാരാധനയുടെ കേന്ദ്രങ്ങളാവണം,
ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം മറ്റൊരിടത്ത്, വേറെ ഒരു ഭാഗം ആത്മീയതയുടെ മൂടുപടമണിഞ്ഞ് ആത്മീയതയെ അനാവശ്യമായി വഴിവിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നവർ. തരീഖത്തുകളുടെ പേരിൽ, തബ്ലീഗ് ജമാഅത്തിൻ്റെ പേരിൽ, അതുപോലെ മറ്റു പല പ്രസ്ഥാനങ്ങളുടെയും പേരിൽ വഴിവിട്ട ആത്മീയതയുടെ പുതിയ ആൾ രൂപങ്ങൾ വേറൊരു ഭാഗത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗം യതിയും ഷിമ്മലും ഒക്കെ അവതരിപ്പിക്കുന്ന അഭിനവ സൂഫിസത്തിൻ്റെ വിലാസത്തിൽ ആടാനും പാടാനും മതത്തിൻ്റെ വിലാസം ഉപയോഗിക്കുന്ന ആളുകൾ. അവർ ഹലാലായ കള്ളു കുടിക്കാൻ വിളിക്കുകയാണ്. കള്ള് ഹറാമാണെന്ന് അവർ പറയുമ്പോൾ ഇപ്പുറത്ത് ഹലാലായ കള്ളുണ്ടെന്ന് പറഞ്ഞ് മാടി വിളിക്കുന്നത് പോലെ, ഇങ്ങനെ വിഭിന്നങ്ങളായ വീക്ഷണങ്ങളും സംഘങ്ങളും ഉറഞ്ഞുതുള്ളുന്ന കലാലയ പരിസരത്ത് ധർമ്മത്തിൻ്റെ പക്ഷത്ത് ഒരു കരുത്തുറ്റ വിശ്വാസ ബദൽ രൂപപ്പെടുത്തുകയാണ് SSF ചെയ്യുന്നത്. നമ്മുടേത് കേവലം ഒരു കൂട്ടായ്മയല്ല. നമ്മുടെ കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഇല്ല. രാഷ്ട്രത്തെ നിർമ്മിക്കണമെന്ന സമഗ്രമായ വിചാരമുണ്ട്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളില്ല. അനുവദിക്കപ്പെട്ട ഉന്നത വിധാനങ്ങളിലേക്ക് ഉയരണമെന്നുണ്ട്. നമ്മുടേത് കേവലം ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനിൽ വിശ്വസിക്കുന്നവരല്ല. നമ്മൾ ജീവിതത്തെ മുഴുവനും മഹത്തരമായി കാണുന്നവരാണ്. നമ്മൾ ഇത്തരം ദുശക്തികളുടെ നടുവിലെ ഒരു സാംസ്കാരിക ധാർമ്മിക വിശ്വാസ ബദൽ രൂപപ്പെടുത്തേണ്ടവരാണ്. നമുക്കാണ് കൂടുതൽ ശക്തി വേണ്ടത്. കാരണം ഇവരോടെല്ലാം വിയോജിക്കാനുള്ള വൈജ്ഞാനിക അടിത്തറ വേണം. ഇവരെ എല്ലാവരെയും അതിജീവിക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി വേണം. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഊർജം വേണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു SSFകാരൻ നടു നിവർത്തി നിന്നുകൊണ്ട് അവൻ്റെ ആദർശത്തെയും കർമ്മവഴിയെയും ആചാര സമീപനങ്ങളെയും അനുഷ്ഠാന മുറകളെയും കൃത്യമായി നിർണയിച്ചുകൊണ്ട് അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. നമുക്കുള്ളത് അക്കാഡമിക് ക്ലാസ് റൂമിലെ ടീച്ചർ പറഞ്ഞു തരുന്ന വിദ്യാഭ്യാസ ലക്ഷ്യമല്ല. നമുക്കതിനും അപ്പുറത്ത് ജീവിതം കൊണ്ട് ഉദാത്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിസിഷ്യനാകുമ്പോൾ, ഒരു എൻജിനീയർ ആകുമ്പോൾ, ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ, ചിലപ്പോൾ നമുക്ക് 25-30 വയസ്സായിട്ടുണ്ടാവാം. പിന്നീട് അതിൻ്റെ അനുഭൂതികൾ മുഴുവനും ഈ ലോകത്ത് ലഭിക്കുന്നത് 70 വയസ്സുവരെ ജീവിച്ചിരുന്നാൽ ഒരു 40 കൊല്ലമാണ്. 40 കൊല്ലത്തെ നല്ല ഒരു വീട്, നല്ല ഒരു വാഹനം, നല്ല ഒരു ജോലി, സാമ്പത്തികമായ ഒരു അടിത്തറ, ഇതിനുവേണ്ടിയാണോ നമ്മുടെ ജീവിതത്തെ ഹോമിക്കേണ്ടത്? അല്ല. ഈ ലോകത്ത് ക്ഷേമകരമായ ഒരു ജീവിതം വേണം. അതിൽ അവസാനിക്കുന്നില്ല നമ്മുടെ സ്വപ്നങ്ങൾ. ഇതിനപ്പുറത്തൊരു ലോകത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. അവിടെ കൂടി എത്തുമ്പോഴേ നമ്മുടെ ജീവിതം സഫലമാകുന്നുള്ളൂ. നമ്മുടെ അധ്വാനങ്ങൾ അർത്ഥവത്താകുന്നുള്ളൂ. നമ്മുടെ പഠനങ്ങൾ നേർവഴിക്ക് വരുന്നുള്ളൂ. അപ്പോൾ കേവലമായ ഒരു കൂട്ടായ്മയല്ല SSFലൂടെ നാം നേടിയെടുക്കുന്നത്. കൃത്യമായ ലക്ഷ്യങ്ങളോടെ ഒരുപാട് വിപരീത ശക്തികളെ മറികടക്കാനുള്ള ആത്മീകവും വൈജ്ഞാനികവും സാംസ്കാരികവുമായ കരുത്തു നേടിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു മഹാശക്തിയായിട്ടാണ് SSF വളർന്നു വരേണ്ടത്. അധികാരത്തിൻ്റെ ഇരിപ്പിടങ്ങൾക്ക് വേണ്ടി കലാലയത്തിൻ്റെ അപസ്വരങ്ങളെ ഉപയോഗപ്പെടുത്തി ഊടുവഴികൾ തേടുന്നവരല്ല നമ്മൾ. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഏതെങ്കിലും അപശക്തമായ വിചാരങ്ങളെ കടംകൊള്ളുന്നവരല്ല നമ്മൾ. നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാ.
തുടക്കം നിങ്ങളൊന്ന് നോക്കൂ, ലാ ഇലാഹ, ഒരു ദൈവവും ഇല്ല എന്ന്, അഥവാ എല്ലാ ശക്തികളോടും വിസമ്മതിക്കാനുള്ള ഒരു കരുത്ത്, അതാണ് നാം നേടിയെടുക്കുന്നത്. ഒരു എസ് എസ് എഫുകാരൻ ആദർശപരമായി തബ്ലീഗ് ജമാഅത്തിനോട് വിയോജിക്കാനുള്ള വൈജ്ഞാനിക ശേഷിയും കരുത്തും ഉണ്ടാവണം. അപ്പോഴേ അവൻ്റെ തൗഹീദിനെ സംരക്ഷിക്കാനാവൂ. അതേസമയം തന്നെ വഹാബിസത്തെയും ജമാഅത്തെ ഇസ്ലാമിയെയും ആദർശപരമായി വിയോജിക്കാനുള്ള ശക്തി വേണം. എന്തിനു വേണ്ടി? സ്വഹാബത്ത് ഉയർത്തിപ്പിടിച്ച ആദർശത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി. അതേസമയം തന്നെ ഡിങ്കോയിസത്തിൻ്റെയും നിരീശ്വരവാദങ്ങളുടെയും ദൈവനിഷേധവാദികളുടെയും അപകടകരമായ വാദങ്ങളോട് വിസമ്മതിക്കാനുള്ള വൈജ്ഞാനികവും വിശ്വാസപരവുമായ ശക്തി വേണം. അപ്പോഴേ ശരിയായ ഇസ്ലാമിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നേക്കുമുള്ള വിജയത്തിൻ്റെ അത്തിവാരങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. അതേസമയം തന്നെ ഇസ്ലാമിൻ്റെ വിലാസത്തിൽ നശീകരണവാദങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപകട വിശ്വാസങ്ങളെയും തീവ്രവിചാരങ്ങളെയും അടിക്കടിയും ഇടിക്കിടിയും തകർക്കുന്നതിന് തകർക്കലുകളും ബദലായി കാണുന്ന അപകട വിശ്വാസികളോട് വിയോജിക്കാനുള്ള സഹിഷ്ണുത നമുക്കുണ്ടാവണം. ഇതെല്ലാം നേടിയെടുക്കുമ്പോഴാണ് കലാലയ പരിസരത്തെ ഒരു എസ് എസ് എഫുകാരൻ പൂർണ്ണമാകുന്നത്. നാം ചിലത് നിർമ്മിക്കാൻ വേണ്ടി വന്നവരാണ്. നമുക്ക് ഇന്നലകളിൽ ഒരുപാട് മുൻഗാമികളുണ്ട്. അവർ വിസമ്മതത്തിൻ്റെ ആർജവത്തിലാണ് വിജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറയിൽ യുഗങ്ങളെ നിർമ്മിച്ചത്. അവർ നിർമ്മിച്ച യുഗപരിസരങ്ങളിലൂടെ അല്ലെങ്കിൽ യുഗപർവ്വങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആത്മീയമായ ശക്തി നേടാനാണ് എസ് എസ് എഫുകാരൻ ആർജവം കാണിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലമാകുമ്പോൾ യഥാർത്ഥ വിശ്വാസി ഒരുപാട് വിയോജിപ്പുകളെ അതിജയിക്കേണ്ടി വരും. ഖല്ലു അലൈഹാ ബിന്നവാജ്, അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. മുൻപല്ലുകൊണ്ട് കടിച്ചാൽ തെറിച്ചു പോകുന്ന അത്രയും ശക്തിയിൽ നിങ്ങളെ വലിക്കാൻ വിരുദ്ധ ശക്തികളുണ്ടാകും. അല്ലെങ്കിൽ അലക്ഷ്യമായി നിങ്ങൾ കൈകാര്യം ചെയ്താൽ അടിസ്ഥാനപരമായ വിശ്വാസം നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴുക്കിനെതിരെ നീന്താനുള്ള കരുത്താണ് ഒരു എസ് എസ് എഫുകാരൻ നേടിയെടുക്കേണ്ടത്. ഒഴുക്കിൽ ഒഴുകിപ്പോകുന്നത് ചണ്ടി ചകുറുകൾ, അഴുക്കുചാലിലൂടെ ഒലിച്ചു പോകുന്നത് വേസ്റ്റുകൾ. ഒരു യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ ഒരു കരുത്തുറ്റ എസ് എസ് എഫുകാരൻ ആദർശധീരതയോടെ വിസമ്മതത്തിൻ്റെ കരുത്തുള്ളവരാകണം. എന്തിനോടുള്ള വിസമ്മതം? അനാവശ്യങ്ങളോട്, അനാചാരങ്ങളോട്, അന്ധവിശ്വാസങ്ങളോട്, അപകട വിശ്വാസങ്ങളോട്, തീവ്രവാദത്തോട്, ബിദഈ വീക്ഷണങ്ങളോട്, എല്ലാം വിസമ്മതത്തിൻ്റെ കരുത്തുള്ളവനാണ് ഒരു എസ് എസ് എഫുകാരനായി വരുന്നത്. അതുകൊണ്ട് നാം കേവലം ഈ പ്രോഫ് സമ്മിറ്റിൽ സംബന്ധിച്ച് മടങ്ങിപ്പോകുന്നവരല്ല. നമ്മുടെ വ്യക്തി, കുടുംബ, കലാലയ ജീവിതങ്ങളിൽ ആർജവത്തോടെ ഒരു ബദൽ സ്ഥാപിക്കുവാൻ വേണ്ടി പോകുന്നവരാണ്. ആ ബദൽ സ്ഥാപിക്കുന്നത് അധികാരത്തിലെ ഇരിപ്പിടം സ്ഥാപിക്കാനല്ല. ആ ബദൽ രൂപപ്പെടുത്തുന്നത് കേവലമായ ഒരു താൽക്കാലിക ആനന്ദത്തിനല്ല. അങ്ങനെ ഒരു ബദൽ സ്ഥാപിക്കുന്നത് നമ്മുടെ കരിയർ കുറ്റമറ്റതാകാൻ വേണ്ടി, നമ്മുടെ വ്യക്തിത്വം പരിശുദ്ധമാകാൻ വേണ്ടി, നമ്മുടെ കർമ്മ വഴികൾ നമ്മളെ സ്വർഗത്തരാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളോട്, സമുദായത്തോട്, കടപ്പെട്ടവരോട് കൃത്യമായ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാംസ്കാരിക ബദലാണ് എസ് എസ് എഫ് സ്ഥാപിച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് 4.5 പതിറ്റാണ്ട് മനോഹരമായി മുന്നിട്ട് കടന്നു വന്ന മഹനീയമായ ഈ പ്രസ്ഥാനം ഉറച്ചു നിൽക്കുന്നത് അതിൻ്റെ ആദർശ അടിത്തറയിലാണ്, ആദർശപരമായ അസ്ഥിവാരത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യനെ വികാരങ്ങളിൽ നിന്ന്, ദുഷ്ടചിന്തകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സൂഫിസത്തെ ആരാധന കൊണ്ടും ആധ്യാത്മിക വൃത്തികൾ കൊണ്ടും സന്ധിയും പാതിരാവുകളും അള്ളാഹുവിനോട് ചേരുന്ന നൈർമല്യത്തിൻ്റെ പകലുകൾ സ്ഥാപിച്ചുകൊണ്ടിരുന്ന മഹനീയരായ സൂഫികളുടെ വിലാസത്തെ കേവലം ആടിപ്പാടാനും ആണും പെണ്ണും ഇഴുകിച്ചേർന്ന് അനാവശ്യങ്ങളുടെ രാഗമാലികൾ തീർക്കാനുമുള്ള വിലാസമായി അഭിനവ സൂഫിസം എവിടെയൊക്കെ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഏതോ ചില ആളുകളുടെ വാദ്യോപകരണ സംഗീതങ്ങളെ
സൂഫിസമായി അവതരിപ്പിക്കപ്പെടുകയാണ്. ആളുകൾ സൂഫിസമറിയാൻ പഠിക്കുന്നത് ജുനൈദുൽ ബഗ്ദാദിയിലൂടെയല്ല, ഹസനുൽ ബസരിയിലൂടെയല്ല, നഫീസത്തുൽ മിസ്രിയയിലൂടെയല്ല, മറിച്ച് അവർ സൂഫിസത്തെ വായിക്കുന്നത് നിത്യചൈതന്യയെ അവതരിപ്പിച്ച റൂമിയിലൂടെയാണ്. അവർ സൂഫിസത്തെ വായിക്കുന്നത് ആൻ മേരി ഷിമ്മൽ അവതരിപ്പിച്ച റാബിഅ ബസരിയയിലൂടെയാണ്. അവർ വായിക്കുന്നത് മലയാളത്തിലെ ചില അഭിനവ സൂഫിസ എഴുത്തുകാർ അവതരിപ്പിച്ച ഏതോ ചില മഹത്വങ്ങളുടെ നാമങ്ങളെ അപകടമരമായി അവതരിപ്പിച്ചതിലൂടെയാണ്. ആനന്ദത്തിൻ്റെ നൃത്തത്തെ ആസ്വാദനത്തിൻ്റെ വാദ്യസംഗീതങ്ങളാക്കി മാറ്റി അപകടകരമായി സൂഫിസത്തെ വഴിമാറ്റി കൊണ്ടുപോകുന്ന കാലത്ത് ശരിയായ സൂഫിസം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനാവശ്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് സൂഫിസം. തസ്ഫിയത്ത് ചെയ്യാനുള്ളതാണ്. ആത്മസംസ്കരണത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് തസവ്വുഫ് ഉണ്ടാകുന്നത്. എന്നാൽ ആ സൂഫിസത്തെ ഇന്ന് ആസ്വാദന സംഗീതങ്ങളുടെ ലോകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള ആത്മനിയന്ത്രണം ആവശ്യമാണ്. തരീഖത്തുകൾ കൃത്യമായ ഒരു ധാരയിലൂടെ മനുഷ്യനെ ആരാധനയിൽ പ്രേരിപ്പിക്കാനും അവൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ കൂടുതൽ കണിശത പാലിക്കാനുമുള്ള വഴിയാണ് തരീഖത്ത് എന്ന് പറയുന്നത്. എന്നാൽ ചില ജാടകളുടെയും ചില അഭിനവ പേക്കോലങ്ങളുടെയും പ്രതീകമായി ഇന്ന് അത് മാറിയിരിക്കുകയാണ്. അതുപോലെ ഇസ്ലാമിക വിശ്വാസത്തെ തൗഹീദ് എന്ന പേരിൽ അപകടകരമായ നജദിയൻ തീവ്രവാദത്തിലേക്കും ഈജിപ്ഷ്യൻ യുക്തിവാദത്തിലേക്കുമാണ് മറ്റൊരു വിഭാഗം കൊണ്ടുപോകുന്നത്. ഇത്തരമെല്ലാമുള്ള ദുശക്തികളുടെ നടുവിൽ നിന്ന് നേർവഴിയുടെ സംഗീതം കൊടുക്കാനുള്ള ഒരാത്മീയമായ കരുത്താണ് SSF കലാലയങ്ങളിൽ സ്ഥാപിച്ചെടുക്കേണ്ടത്. മേൽപ്പറഞ്ഞ മൂന്ന് വിഭാഗങ്ങളെയും നാം അവതരിപ്പിച്ചത് അവകളുടെ എല്ലാം മുന്നിൽ ഒരു സാംസ്കാരിക ബദൽ തീർത്ത് കരുത്തോടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യതയും കർമ്മത്തിൻ്റെ വിശുദ്ധിയും ആചാരത്തിൻ്റെ പരിശുദ്ധിയുമുള്ള നല്ല ഒരു വിദ്യാർത്ഥി വ്യൂഹത്തെ വാർത്തെടുക്കാനും നയിക്കാനും നമുക്കാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.